വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന് തിരുവനന്തപുരത്ത് ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രതികാര നടപടി. വീടിന് ചുമരിൽ സ്പ്രേ പെയിന്റ് അടിച്ചു. തിരുവനന്തപുരം അണ്ടൂർ കോണത്താണ് സംഭവം. മൂന്ന് മാസത്തെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാണ് വീണയോടും കുടുംബത്തോടുമുള്ള ധനകാര്യ സ്ഥാപനത്തിന്റെ ക്രൂരത. 27 ലക്ഷം രൂപയാണ് വീട് വെക്കാൻ വായ്പയായി എടുത്തത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ആദ്യം വീടിന്റെ ചുമരിൽ നോട്ടീസ് പതിച്ചു. പല തവണകളായി പണം തരാമെന്ന് അറിയിച്ചെങ്കിലും മൂന്ന് മാസത്തെ തുക ഒരുമിച്ച് വേണമെന്നായിരുന്നു ആവശ്യം. ഇതോടെയാണ് ഏപ്രിൽ മാസം രണ്ടുപേരെത്തി ചുമരിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് വീട് കൈവശപ്പെടുത്തുന്നതായി എഴുതിയത്. ഒരു EMI ഞാൻ അടയ്ക്കും, ബാക്കി ആ മാസം തീരുന്നതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് ഗഡുക്കളായിട്ട് ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് പറ്റില്ല. ഞാൻ മൂന്ന് ഒത്ത് തന്നെ അടയ്ക്കണമെന്നാണ് അന്ന് അവർ വാശി പിടിച്ചത്. മാനസികമായിട്ട് ഒരുപാട് തളർന്ന് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞൂടാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഈ EMI മൂന്നെണ്ണം പെൻഡിങ് ഞങ്ങൾ തീർത്തുതരാം, ഞങ്ങൾക്ക് ഇത് മാച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതും പറ്റത്തില്ല എന്നുള്ള രീതിക്കാണ് അവർ സംസാരിച്ചത്. 16% വായ്പയുടെ പലിശ. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ സ്ഥാപന അധികാരികൾ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം കൊല്ലത്തും സമാനമായ സംഭവമുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.